ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ജാതികൾ എന്നുള്ള വിഷയത്തെ സംബന്ധിച്ച് ഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാവുന്നുവല്ലോ. ആ വിഷയത്തിൽ തന്നെ ജാതികളുടെ സ്വഭാവം എന്ന ഭാഗമാണ് ഈ കഴിഞ്ഞ അഞ്ച് ഭാഗങ്ങളായിട്ട് ചിന്തിപ്പാടിയായി തന്നത്. കഴിഞ്ഞ പഠന സമയത്ത് നമ്മൾ പഠിക്കാനിടയായി തോന്നുന്നു, ജാതികൾ വിഗ്രഹത്തെ ആരാധിക്കുന്നവരും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുന്നവരുമാണ്. ക്രിസ്തീയ വിശ്വാസികൾക്ക് ദൈവം വിലക്കിയിട്ടുള്ള ഒന്നാണ് വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുക എന്നുള്ളത്. വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിക്കണം, വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്, വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് മുതലായവ കർശനമായി ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം കൊടുത്തിട്ടുള്ള കൽപ്പനകളാണ്. ഇന്ന് നമുക്ക് ജാതികളുടെ സ്വഭാവത്തിൽ മറ്റൊരു ഭാഗം ചിന്തിക്കാം. എഫേസ്യ ലേഖനം 4:7 27 നമ്മൾ പ്രകാരം വായിക്കും, 17 നാം ഇപ്രകാരം വായിക്കുന്നു: ആകയാൽ ഞാൻ കർത്താവിൽ സാക്ഷീകരിച്ച് പറയുന്നത് എന്തെന്നാൽ, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന്യ നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴപ്പിച്ച് പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. നിങ്ങളോ യേശുവിൽ സത്യമുള്ളതുപോലെ അവനെക്കുറിച്ച് കേട്ട് അവനിൽ ഉപദേശം ലഭിച്ചുവെങ്കിൽ, ക്രിസ്തുവിനെക്കുറിച്ച് ഇങ്ങനെയല്ല പഠിച്ചത്. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധിച്ച് പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളി. നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് പ്രകാരമാണ്, ജാതികളുടെ ബുദ്ധി അത് ഈ ലോകമെങ്ങും പേര് കേട്ടത് തന്നെയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത് വ്യർത്ഥ ബുദ്ധിയാണ്. ജാതികളുടെ ബുദ്ധി വ്യർത്ഥമെന്ന് പറയുന്നതിന് പല വശങ്ങളുണ്ട്. അതായത്, ജാതികളുടെ ബുദ്ധി വ്യർത്ഥമാകുന്നത് എങ്ങനെയാണ്? കാരണം ഈ ലോകത്തിൽ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം, റോക്കറ്റ്, അണുവായുധങ്ങൾ, ദിനംപ്രതിയുള്ള പ്രകൃതി ശക്തികളെ സ്വാധീനിക്കുന്ന പ്രവൃത്തികൾ, ഇങ്ങനെയൊക്കെ കാണുന്ന ജ്ഞാനവശങ്ങളെല്ലാം ലോകത്തിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ ജ്ഞാനമെല്ലാം വ്യർത്ഥമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ പ്രയാസമുണ്ടാകും. പിന്നെ എന്തുകൊണ്ടാണ് അത് വ്യർത്ഥമെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നതെന്ന് ചോദിച്ചാൽ, അതെല്ലാം ഉള്ളത് തന്നെയാണ്. വൈദ്യുതി ഇല്ലാതിരുന്നൊരു കാലത്ത്, പണ്ടത്തെ കാലത്ത് എത്രയോ മനുഷ്യർ തങ്ങൾക്ക് വൈദ്യുതിയുടെ ഉപയോഗമില്ലായ്മയാൽ അസൗകര്യം ഉണ്ടായിരുന്നിട്ടുണ്ട്. എന്നാൽ അന്ന് വൈദ്യുതി അന്നും ഉണ്ടായിരുന്നു, എന്നാൽ കണ്ടുപിടിച്ചിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം അത് കണ്ടുപിടിച്ചു, മറിഞ്ഞിരുന്നത് കണ്ടുപിടിച്ചു. അതോടുകൂടി മനുഷ്യൻ്റെ സൗകര്യം വർദ്ധിച്ചു. അണുവായുധങ്ങൾ, അണുപ്രവർത്തനങ്ങൾ, അത് വന്നതോടുകൂടി മനുഷ്യൻ്റെ സൗകര്യവും തമ്മിലുള്ള സംഹാര പ്രവർത്തനങ്ങളും വർദ്ധിച്ചു. ഇങ്ങനെ മനുഷ്യൻ്റെ ജ്ഞാനം, ലോകജാതികളുടെ ജ്ഞാനം എന്ന് പറയുന്നതെല്ലാം ഉണ്ടായിരുന്നതും മറിഞ്ഞിരുന്നതുമായ കാര്യത്തെ അവർ കണ്ടുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ.
അത് ജാതികളുടെ ജ്ഞാനമെന്ന് പറയുവാൻ അവരതിനെ കണ്ടുപിടിച്ച് അതിൽ കൂടി അതിൽ കൂടി മരണത്തെ ജയിക്കാൻ അതിൽ കൂടി ജീവിതം ഏറ്റവും സന്തോഷമാക്കി തീർക്കുവാൻ അവർ ശ്രമിച്ചു എന്നതാണ് നമുക്കവിടെ കാണുന്നത്. എന്നാൽ ആരും മരണത്തെ ജയിച്ചുമില്ല, ആരും സന്തോഷപരിപൂർത്തിയിലെത്തിയുമില്ല. അവിടെ ആണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിച്ചു കേട്ടത്, ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്നത് പോലെ നിങ്ങൾ ഇനി നടക്കരുത്. കാരണം അവരുടെ ബുദ്ധി മുഴുവനും ചെന്നെത്തിയിരിക്കുന്നത് ദുഷ്കാമത്തിലും ദുർമോഹത്തിലുമാണ്. ദുഷ്കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലോകത്തിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വ്യക്തത നമുക്ക് മനസ്സിലാവും. ഓരോ ദിവസവും ഇറങ്ങുന്ന സിനിമ ചിത്രീകരണങ്ങൾ, ഓരോ ദിവസവും ഇറങ്ങുന്ന നോവലുകൾ, കഥാപുസ്തകങ്ങൾ, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. സകല എഴുത്തുകാരും സകല കലാകാരന്മാരും ചിത്രീകരിക്കുന്ന വശമെന്ന് പറയുന്നതിൻ്റെ പൊരുൾ ചെന്നെത്തി നിൽക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ഭൗമികമായ ബന്ധത്തെ ആസ്പദമാക്കിയിട്ടാണ്. ഏത് സിനിമയും അങ്ങനെ തന്നെയാണ്, ഏത് കഥയും അങ്ങനെ തന്നെയാണ്. അതിൻ്റെ എല്ലാം സൂക്ഷ്മ രൂപമെന്ന് പറയുന്നത് നമ്മളിവിടെ പഠിക്കുന്നത് അവർ അന്ധബുദ്ധികളായി അജ്ഞാന നിമിത്തം ഹൃദയകാഠിന നിമിത്തം തന്നെ ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് മനം തഴപ്പിച്ചു പോയവരാകയാൽ അത്യാഗ്രഹത്തോടെ സകല അശുദ്ധിയും പ്രവർത്തിപ്പാൻ ദുഷ്കാമത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു. അവരെല്ലാവരും മനുഷ്യൻ്റെ ജഡീക വശങ്ങൾ, മനുഷ്യൻ്റെ ജഡീക ബന്ധങ്ങൾ, അതായത് മനുഷ്യൻ്റെ മൃദുല വികാരങ്ങളെന്ന് ലോകജാതികളുടെ ഇടയിൽ പറയും. ആ വൈകാരിക വശങ്ങളെ ഉണർത്തി അതിൽ കൂടി അവരെ നിയന്ത്രിക്കുകയും അവരെ ആകർഷിക്കുകയും അവരിൽ നിന്ന് അവരുടെ അംഗീകാരം നേടുകയും ചെയ്യുന്ന അവസ്ഥയാണ് നമുക്ക് എവിടെയും കാണാനുള്ളത്. അതുപോലെ തന്നെ അവർ ദുർമോഹത്തിലകപ്പെടും. ചതിമോഹം എന്നാണ് ഇപ്പോൾ നമ്മൾ വായിച്ചത്. ലോകജാതികളുടെ ഏറ്റവും വലിയൊരു വിഷയമാണ് ചതിമോഹം. അവർ ലോകത്തിൽ ജനിച്ച് അവർ സ്വയം ചിന്തിക്കാനും പ്രവർത്തിക്കാനും ലോകത്തിൽ നിന്ന് അനുഭവിക്കാനും തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ചിന്തകളും വിചാരങ്ങളും ഉറയ്ക്കുമ്പോൾ തന്നെ അവരിൽ നിന്ന് മോഹമുദിക്കുകയാണ്. ഈ മോഹം ഉദിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരിക്കലും ദൈവം അത് ചെയ്യില്ല. ദൈവം ഒരാളുടെ ഹൃദയത്തിൽ മോഹം ഉദിപ്പിക്കില്ല. ദൈവം ഇച്ഛിക്കും. ഇച്ഛിക്കുക എന്നതും നിവർത്തിക്കുക എന്നതും ദൈവമല്ലോ തിരുവുള്ളമുണ്ടായി നമ്മളിൽ പ്രവർത്തിക്കുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ ഇച്ഛിക്കും, ഒരിക്കലും മോഹിപ്പിക്കില്ല. പിന്നെ ആരാണിത് ചെയ്യുന്നത്? അതിന് വചനം പറയുന്നത് മുഴു ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. ആദാമ്യ പാപം മുഖാന്തരം ഈ സകല ലോകവും ദുഷ്ടൻ്റെ അധീനതയിലാണ്. ദുഷ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച്, അവനാണ് എതിരാളിയായ സാത്താൻ. അവൻ്റെ കീഴിൽ ഈ ലോകം കിടക്കുമ്പോൾ അവൻ്റെ സ്വാധീനം സകല ജഡത്തിലും ഉണ്ടാകും. അങ്ങനെ സകല ജഡത്തിലുമുള്ള സ്വാധീന മുഖാന്തരം അവൻ്റെ ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യൻ്റെ ആത്മാവിനോട് ജഡത്തിൽ കൂടി മോഹമിട്ടവൻ പോരാടുന്നു എന്നുള്ളതാണ് ഒന്ന് പത്രോസിന് ലേഖനം രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. പരദേശികളും പ്രവാസികളുമായിരിക്കുന്ന നിങ്ങളുടെ ആത്മാവിനോട് പോരാടുന്ന ജഡമോഹങ്ങൾ എന്ന് എഴുതിയിരിക്കുന്നത് അതിനെക്കുറിച്ചാണ്. അപ്പോൾ ജഡം മുഖാന്തരം ജഡത്തെ സ്വാധീനിച്ച് ഈ ലോകത്തിൻ്റെ ദൈവം മോഹമുളവാക്കുന്നു, ആത്മാവിനെ സ്വാധീനിച്ച്
സൃഷ്ടികർത്താവായ സത്യദൈവം ഇച്ഛയെ ഉളവാക്കും. അപ്പൊ മോഹമുണ്ട്, ഇച്ഛയുണ്ട്. മോഹത്തിന് കീഴടങ്ങുന്നവൻ ലോകത്തിന് കീഴടങ്ങുന്നു, അതുവഴി ദൈവത്തിൻ്റെ ശത്രുവിന് കീഴടങ്ങിപ്പോകുന്നു. ദൈവിക വചനപ്രകാരമുള്ള ഇച്ഛയ്ക്ക് കീഴടങ്ങുന്നവൻ ദൈവത്തിന് കീഴടങ്ങുന്നു, അവൻ പിശാചിനോട് എതിർത്ത് നിൽക്കുന്നു, പിശാച് അവനെ വിട്ട് ഓടിപ്പോകും. ഇങ്ങനെയാണ് ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ജാതികളുടെ ശരീരമെന്ന് പറയുന്നത് ശത്രുവിൻ്റെ സ്വാധീനത്തിൽ ശത്രുവിനാൽ നിയന്ത്രിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് അവരുടെ ശരീരത്തിൽ കൂടി അവരുടെ ആത്മാവിനോട് ജഡമോഹങ്ങളിട്ട് പോരാടുമ്പോൾ ആ മോഹത്തിന് അവർ കീഴടങ്ങിപ്പോകുന്നു. അങ്ങനെ അവരുടെ ജീവിതം ഈ മോഹത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുന്നു. അങ്ങനെ അവരുടെ ജീവിതം ആരംഭിച്ചു. അവർ ഉള്ളിലൊരു മോഹവുമായിട്ട് ജീവിക്കുകയാണ്. അത് ചിലപ്പോൾ ഒരു നല്ല ജീവിത സാഹചര്യം വേണം, സമ്പത്തും വാഹനങ്ങളും എല്ലാം അടങ്ങിയ ഒരു ജീവിതാന്തരീക്ഷം. അതൊരു മോഹമായിട്ട് ഉള്ളിൽ വന്നു, അതിന് നിവൃത്തിക്ക് വേണ്ടി പോവുകയാണ്. ഇനി അതുമല്ലാത്തവർക്ക് ഒരു സ്ത്രീയായിട്ടോ പുരുഷനായിട്ടോ മോഹം ജനിക്കുന്നു, അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി പിന്നീട് അങ്ങോട്ട് പോവുകയാണ്. ഇതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി പോകുമ്പോൾ ബാക്കിയുള്ളതൊന്നും അവർക്ക് വിഷയമല്ല. അതിനുവേണ്ടി അവരെന്തും ചെയ്യും. ആ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് അവരേതും പ്രവർത്തിക്കും. ഒടുവിൽ ഇതുകൊണ്ട് താൻ ഉദ്ദേശിക്കുന്ന ഒരു സന്തോഷമുണ്ട്. തൻ്റെ ഹൃദയം ആഗ്രഹിക്കുന്ന ഒരു ആനന്ദമുണ്ട്. ആ സന്തോഷ പൂർത്തീകരണവും ആ ആനന്ദവും ലഭിക്കുന്നതല്ല എന്ന്, ഒരിക്കലും അത് പൂർത്തീകരിക്കപ്പെടാൻ സാധിക്കുന്നതല്ലെന്ന് അവൻ അറിയുമ്പോഴേക്കും നേരം വൈകി പോകും. പിന്നീട് തിരുത്താൻ സാധിക്കാത്ത തരത്തിൽ വാർദ്ധക്യത്തിലോ മരണത്തിൻ്റെ സമീപത്തോ അവൻ എത്തിച്ചേർന്ന് ഈ ലോകം വഞ്ചനയാണെന്ന് മനസ്സിലാക്കി അവൻ ഈ ലോകത്തു നിന്ന് ജീവിച്ച് തൃപ്തനാകാതെ അസംതൃപ്തനായി അസമാധാനത്തോടെ ലോകത്തു നിന്ന് പോകുന്നു. അങ്ങനെ പോകുന്നവനാണ് ഒരു ജാതി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുമ്പോൾ നടക്കുന്നത് പോലെ നിങ്ങൾ നടക്കരുതെന്ന് പറഞ്ഞാൽ സകല ജാതികളും ജീവിക്കുന്നതിന് ആധാരമായി അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദുഷ്കാമവും ദുർമോഹവുമാണെന്ന് അടിവരയിട്ട് നമ്മൾ പഠിച്ചുകൊള്ളണം. ഇതിനെ രണ്ടിനെയും ഏറ്റവും ആദ്യം ജയിക്കുക എന്നുള്ളതാണ്, ഇതിനെ രണ്ടിനെയും മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഒരു മനുഷ്യനായിത്തീരാനുള്ള വഴി. ദൈവം ആഗ്രഹിക്കുന്നതാണ് നമ്മളെ മനുഷ്യരായി കാണണം, നമ്മളെ ഒന്ന് കാണണം ദൈവത്തിന്. എപ്പോഴും ദുർമോഹവും എപ്പോഴും ദുഷ്കാമവുമായിട്ട് ജീവിക്കുന്ന ജാതികളെ പോലെ. അതുകൊണ്ടാണ് പത്രോസൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ഈ ലോക ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം അവസാനിപ്പിച്ചത് മതി. കാരണം ഒരിക്കലും ഈ ദുഷ്കാമവും ദുർമോഹവും തൃപ്തി പ്രാപിക്കത്തക്കവണ്ണം പ്രാപിക്കത്തക്കതല്ല. ഒരിക്കലും ഇതിന് ഈ മോഹത്തിന് പദം വരികയില്ല, മതി എന്ന് വരികയില്ല. ഇതിനാൽ നമ്മൾ അവസാനിച്ചു പോകും. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോഹം മനുഷ്യൻ്റെ ഉള്ളിൽ കടന്നു വന്നാൽ അത് നിവൃത്തിക്ക് വേണ്ടിയിട്ട് സകലകാര്യങ്ങളും ചെയ്യും, എല്ലാ ബുദ്ധിയും അതിനുവേണ്ടി പ്രയോഗിക്കും, എല്ലാ അധികാരവും അതിനുവേണ്ടി പ്രയോഗിക്കും. എല്ലാം ഉണ്ടെങ്കിലും അതുകൊണ്ടൊന്നും തൃപ്തിയില്ല. തൻ്റെ ഹൃദയത്തിലെ മോഹത്തിന് നിവൃത്തി ഉണ്ടെങ്കിൽ മാത്രമേ തൃപ്തിയുള്ളൂ, ഇല്ലായെങ്കിൽ അവന് തൃപ്തിയില്ല. രാജ്യത്തെ അധികാരം മുഴുവനും ഹാമാനുണ്ട്, രാജാവിന് പ്രിയനാണ്, രാജാവിനെ സഹായിക്കാൻ തക്കവണ്ണം സമ്പത്തുണ്ട്.
ഓർക്കണം, രാജ്യം രാജ്യം മുഴുവൻ രാജാവിൻ്റെയാണ്. രാജാവാണ് എല്ലാവരെയും സഹായിക്കുന്നത്. എന്നാൽ ഹാമാൻ്റെ ജീവിതം അങ്ങനെയല്ല. ആ രാജാവിനെ സഹായിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ സഹായം വാഗ്ദാനം ചെയ്യാൻ തക്കവണ്ണമുള്ള സമ്പത്ത് ഹാമാനുണ്ട്. 10 മക്കളുണ്ട്, ഭാര്യയുണ്ട്. രാജ്യത്ത് ഏതെങ്കിലും ഒരു തരത്തിൽ നായി വായനക്കണമെങ്കിൽ ഹാമാൻ അവൻ പറയണമെന്ന് നമ്മൾ അതിന് പഠിക്കുന്നത് പോലെ, ഏതെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ അത് ഹാമാൻ അറിയണം. അത്ര സമ്പന്നനാണ്, അത്ര മതിയായവനാണ്, അവന് വേറെ ഒന്നും വേണ്ട. എന്നാൽ അവൻ്റെ ഉള്ളിലൊരു മോഹം കിടക്കുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻ്റെ ഉള്ളിലൊരു മോഹം കിടക്കുന്നുണ്ട്. അതാണ് ചതിമോഹം എന്ന് പറയുന്നത്. ഈ ചതിമോഹമാണ് അവനെ വഷളാക്കുന്നത്. ആ വഷളത്വത്താലാണ് അവൻ നശിക്കേണ്ടത്. ഇത്രയെല്ലാം സമ്പത്ത് തനിക്കുണ്ടെങ്കിലും, ഇത്രയെല്ലാം സമ്പത്തും ഇത്രയെല്ലാം അധികാരവും തനിക്കുണ്ടെങ്കിലും ഒരു ദുഃഖം കിടക്കുന്നുണ്ട്. മൊർദ്ദെഖായി എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ കുമ്പിടുന്നില്ല. ബാക്കി എല്ലാവരും കുമ്പിട്ടതുകൊണ്ടും തൃപ്തിയില്ല. മൊർദ്ദെഖായി കൂടി കുമ്പിട്ടാൽ ആ മോഹത്തിന് നിവൃത്തി വരും. അവതനം പറയുന്നത് ആ മോഹത്താൽ അവൻ നശിക്കാനുള്ളവനാണ്. ആ മോഹം അവൻ്റെ ഉള്ളിൽ ഉദിച്ചിരിക്കുന്നത് അവൻ നശിക്കാനുള്ളതാണ്. ആ മോഹമാണ് അവനെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് ദേശത്തെ തൻ്റെ അധികാരത്തെ ശ്രദ്ധിക്കുന്നില്ല, തൻ്റെ നിലയെ ശ്രദ്ധിക്കുന്നില്ല, തൻ്റെ തനിക്കുള്ള സമ്പത്തിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഒറ്റ ശ്രദ്ധ മാത്രം, എങ്ങനെ മൊർദ്ദെഖായി കുമ്പിടും, ഇല്ലായെങ്കിൽ അവൻ്റെ വംശത്തെ മുഴുവനും അവനോടുകൂടി എങ്ങനെ നശിപ്പിക്കും, ഈ ഒരൊറ്റ ചിന്തയാണ്. മുഴുബുദ്ധിയും അങ്ങോട്ട് തിരിഞ്ഞിരിക്കുകയാണ്. മുഴുബുദ്ധിയും ആ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. കൊല്ലണം, അവനെ മുഴുവനും ഇല്ലാതെയാക്കണം. ഒടുവിൽ ആ മോഹത്തിൽ തന്നെ അവൻ പെട്ടു. അവൻ അതിനാൽ തന്നെ നശിച്ചുപോയി. അതിനാൽ തന്നെ അവൻ്റെ ജീവിതം അസ്തമിച്ചു പോയി. ഇതാണ് ജാതികളുടെ ബുദ്ധി. അവൻ ദുഷ്കാമത്തിലോ ദുർമോഹത്തിലോ അകപ്പെട്ട് അതിൻ്റെ നിവൃത്തിക്ക് വേണ്ടി നടന്ന് അതിലകപ്പെട്ട് ഒന്നുകിൽ നിരാശരായി, അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട്, അല്ലെങ്കിൽ അതിനാൽ ചതിക്കപ്പെട്ട് അവരുടെ ജീവിതം അസ്തമിച്ചു പോകും. ഇതാണ് ലോകത്തിൻ്റെ ഗതി. ജാതികളുടെ ഗതി അതാണ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഒരിക്കലും ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ ഇനി നടക്കരുത്. ജാതികളുടെ വ്യർത്ഥബുദ്ധി ഈ രണ്ട് കാര്യങ്ങളെ സംബന്ധിച്ചാണ്, ദുഷ്കാമത്തെയും അതുപോലെ തന്നെ ദുർമോഹത്തെയും സംബന്ധിച്ചാണ്. ഈ രണ്ട് കാര്യങ്ങളെ ആര് ജയിക്കുന്നുവോ അവരിലേക്ക് ജാതി കടക്കില്ല, ജാതീയത കടക്കില്ല, ജാതികളുടെ ബുദ്ധി കടക്കില്ല. ജാതികളുടെ ബുദ്ധി അവർക്കില്ല, അവർക്കുണ്ടാകുകയില്ല. ആ ബുദ്ധി കൊണ്ട് ഒരിക്കലും കർത്താവിൻ്റെ അടുക്കിൽ എത്താൻ സാധിക്കുകയുമില്ല. അത് കർത്താവിന് വിരോധമാണ്. ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ദൈവത്തിനെതിരെ ഒരാലോചനയോ ബുദ്ധിയോ ഇല്ല. മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എല്ലാം കൃത്യമായിട്ട് തോന്നാം, ശരിയായിട്ട് തോന്നാം. തൻ്റെ ബുദ്ധി കൊണ്ട് ഇന്നത് സാധിക്കാമെന്ന് തോന്നാം. പക്ഷെ ആ ബുദ്ധി കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാനോ ദൈവത്തെ കണ്ടെത്താനോ സാധിക്കില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് ജാതികൾ തങ്ങളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കുന്ന പോലെ നിങ്ങൾ നടക്കരുത്. ദാവീദിനെതിരെ ഗോലിയാത്ത് വരുമ്പോൾ തന്നെ ആ യുദ്ധത്തിൽ തന്നെ സർവായുധവർഗം ധരിച്ചവനാണ് ഗോലിയാത്ത്. തലയിൽ ശിരസ്ത്രമുണ്ട്, മാർച്ചട്ടയുണ്ട്, അരയിൽ അരക്കെട്ടുണ്ട്, അടിവസ്ത്രമുണ്ട്, കാൽച്ചട്ടയുണ്ട്, പരിചയക്കാരുണ്ട്, കുന്തക്കാരുണ്ട്. ആരവനോട് എതിർത്ത് നിൽക്കും? അവൻ്റെ കുന്ത എടുത്തുകൊണ്ട് നടക്കാൻ പറ്റിയവരില്ല. അതുപോലുള്ള ശക്തനാണ്. ആരവനെതിരെ നിൽക്കും?
അവൻ എതിരിടാൻ വരുന്നത് അഭിഷിക്തനോടാണ്. സൈന്യങ്ങളുടെ ദൈവം അഭിഷേകം ചെയ്ത ദാവീദ് എന്ന അഭിഷിക്തനോടാണ് അവന് യുദ്ധമുള്ളത്. യഹോവയ്ക്കെതിരെ ആലോചനയില്ല. ദൈവത്തിൻ്റെ അഭിഷിക്തനെതിരെ വരുന്നവൻ ദൈവത്തിനെതിരെ വരുന്നു. അവൻ്റെ പരാജയത്തിനുള്ള ഭാഗം അവനിൽ തന്നെയുണ്ട്. അവൻ്റെ നെറ്റിയിൽ ഒരു ഭാഗം ഒഴിഞ്ഞു കിടക്കും. അതാർക്കും അറിയാൻ പാടില്ല. ജാതികളുടെ ബുദ്ധിയുടെ വ്യർത്ഥതയാണ്. ജാതികൾ എത്ര ആലോചിച്ചാലും, എത്ര ചിന്തിച്ചാലും, ജാതികളുടെ ആലോചനയെ വ്യർത്ഥമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ജാതികൾ ദൈവജനത്തിനെതിരെ കൊണ്ടുവരുന്ന ആലോചനകളല്ല, അത് വ്യക്തമാക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അഹിതോഫേല് ദാവീദിനെ കൊല്ലാനായിട്ട് തീരുമാനിച്ചു, ആലോചന പറഞ്ഞു. ആ ആലോചനയും പ്രകാരം പോയിരുന്നെങ്കിൽ ദാവീദ് അകപ്പെട്ടു പോകുമായിരുന്നു, ദാവീദിനെ കൊല്ലാൻ സാധിക്കുമായിരുന്നു. എന്നാൽ ദാവീദ് പ്രാർത്ഥിച്ചു, ഹോവേ, അഹിതോഫേലിന്റെ ആലോചന വ്യക്തമാക്കണമേ. ദൈവം വ്യക്തമാക്കി. കാരണം ആ ആലോചന ദൈവത്തിനെതിരെയായിരുന്നു. ആ ആലോചന ജാതികളുടെ വ്യക്തമായ ആലോചന എന്ന് പറഞ്ഞാൽ അഹിതോഫേലിന്റെ ആലോചന വ്യക്തമായിരുന്നോ? ഇന്നുവരെയും കാര്യസാധ്യതയിലെത്തുന്ന ഒരു ആലോചന തന്നെയായിരുന്നു അത്. ആ ആലോചനയ്ക്ക് ഒപ്പം വേറൊരു ആലോചനയില്ല. പക്ഷെ ദൈവം അത് വ്യക്തമാക്കി. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ജാതികളുടെ ആലോചന വ്യക്തമാണ്. അല്ലാതെ ആലോചന ഒരു ബോധമില്ലാത്തവന്, അവർ അതിലൊരു കഴിവില്ലാത്തവരെന്നുള്ളതല്ല, അവരൊരു ബുദ്ധിയില്ലാത്തവരെന്നുള്ളതല്ല, പിന്നെയോ, അവർ ബുദ്ധിയുള്ളവർ തന്നെയാണ്. അവരുടെ ബുദ്ധി പോഷത്തമാക്കുവാൻ പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് സൈന്യങ്ങളുടെ ദൈവം. അതുകൊണ്ടാണ് ജാതികളുടെ ആലോചന വ്യർത്ഥമെന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. എന്നാൽ ശരിയായ ആലോചനയും ബുദ്ധിയും എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തു. എനിക്ക് ബുദ്ധി ഉപദേശിച്ചു തന്ന യഹോവയെ ഞാൻ വാഴ്ത്തു. എൻ്റെ ബുദ്ധിയിൽ പല കാര്യങ്ങളും എനിക്ക് തോന്നും, എന്നാൽ ദൈവം ഉപദേശിച്ചു തരുന്ന ഒരു ബുദ്ധിയുണ്ട്. ആ ബുദ്ധിക്ക് ഞാൻ കീഴടങ്ങുന്നുവെങ്കിൽ ഞാൻ ധന്യനായിത്തീരും. കാരണം ദൈവത്തിൻ്റെ ആലോചനയ്ക്കെതിരെ ഒരാലോചനയില്ല. മനുഷ്യബുദ്ധിയിൽ അത് ശ്രേഷ്ഠമെന്ന് നമുക്ക് തോന്നാം, പക്ഷേ കാര്യസാധ്യം ഉണ്ടാവില്ല. ദൈവത്തിൻ്റെ ആലോചന സാധ്യമാകത്തക്കവണ്ണം അനുഭവിക്കാൻ ദൈവം ഈ ലോകത്ത് സംവിധാനം ചെയ്തിട്ടുണ്ട്. കാരണം ജാതികളുടെ ബുദ്ധിയും ജാതികളുടെ ജ്ഞാനവും ആലോചനയും എവിടെ നിന്നാ? ഏത് കാര്യം പ്രവർത്തിക്കുമ്പോഴും സാധാരണക്കാർ പറയും, ശരി, അവൻ ചെയ്തത് നല്ല യുക്തമായ ഒരു കാര്യമാണ് അവൻ ചെയ്തത്. അപ്പോൾ യുക്തിയാണ് അവൻ്റെ യുക്തമാണ് അവൻ ചെയ്തത്. യുക്തിക്ക് ആധാരം എന്താ? യുക്തിക്ക് ആധാരമാണ് ജ്ഞാനം. ജ്ഞാനം എവിടുന്ന് അറിയുന്നു? ലോകത്തിൽ കാണുന്നത്, ഈ ലോകത്തിൻ്റെ നിയമങ്ങൾ, അത് നമ്മൾ ഗ്രഹിക്കുന്നതാണ് ജ്ഞാനം. ഈ ലോകത്തിൽ കാണുന്നതല്ല ജ്ഞാനം. ആകർഷണം, വികർഷണം, ജനനം, മരണം, സംഖ്യ, അകാരാദികൾ, ഇങ്ങനെ നമുക്ക് ജ്ഞാനം ഉണ്ടാക്കി തരുന്ന അനവധി കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. ഇത് മുഴുവനും അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ സൃഷ്ടിയിലാണ്. 6 ദിവസം സൃഷ്ടിയാണ്. എന്നാൽ 6 ദിവസം സൃഷ്ടിയിലെ ഉപരിയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി. എലീശ പ്രവാചകന്റെ കാലത്ത് മരത്തിൻ്റെ കമ്പ് വെട്ടിയപ്പോൾ കോടാലി കുളത്തിൽ വീണു, വെള്ളത്തിൽ താണു പോയി. അയ്യോ, യജമാനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞ് നിലവിളിച്ചു.
പ്രവാചൻ അവിടെ ഒരു കമ്പ് വെട്ടിയിട്ടു, വീണ സ്ഥലത്ത് കോടാരി വീണ സ്ഥലത്ത് ഒരു കമ്പ് വെട്ടിയിട്ടു, കുളത്തിൽ വീണ ഇരുമ്പ് ആ കോടാലി പൊങ്ങി വന്നു, കോടാലി പൊങ്ങി വന്നു, കോടാലി എടുത്ത് അവർക്ക് കൊടുത്തു, വായ്പ വാങ്ങിയ ഇടത്ത് അതുകൊണ്ട് കൊടുത്തു, പ്രശ്നം തീർന്നു. ഏത് യുക്തി പ്രവർത്തിച്ചു അവിടെ? ഏത് ബുദ്ധി പ്രവർത്തിച്ചു? ജാതികളുടെ ബുദ്ധി കൊണ്ട്, ജാതികളുടെ ബുദ്ധി കൊണ്ട് സാധിക്കാത്തത് ദൈവത്തിൻ്റെ ആലോചന കൊണ്ട് സാധിക്കും, ദൈവത്തെ അനുസരിക്കുന്നതുകൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ജാതികളുടെ വ്യർത്ഥ ബുദ്ധി. ജാതികൾ എത്ര ശ്രേഷ്ഠമായ ബുദ്ധിയുള്ളവരെന്ന് നമുക്ക് തോന്നിയാലും അതനുസരിച്ച് നടക്കരുത്. അതെല്ലാം അടിസ്ഥാനപ്പെട്ട് നിൽക്കുന്നത് ദുർമോഹത്തിലും ദുഷ്കാമത്തിലുമാണ്. ലോകത്തുള്ള മനുഷ്യൻ്റെ ഏത് പ്രവൃത്തി കണ്ടാലും, ഏത് പ്രസംഗം കേട്ടാലും, ഏത് ചിത്രീകരണം കേട്ടാലും, ഏത് കാര്യം കണ്ടാലും അറിയാം ഇത് ചെന്ന് നിൽക്കുന്നത് ഒന്നുകിൽ ദ്രവ്യം അല്ലെങ്കിൽ ജഡീകം അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം എന്നീ മൂന്ന് കാര്യത്തെ അടിസ്ഥാനമാക്കിയിട്ട് മാത്രമാണ് ജാതികളുടെ ബുദ്ധി. എന്നാൽ ദൈവിക ബുദ്ധി അതല്ല, തിരുവചന പ്രകാരമുള്ള ബുദ്ധി അതല്ല, അത് ഈ ലോകത്തെ ജയിക്കുന്നതാണ്. ഈ ലോകത്തിൻ്റെ നിയമങ്ങൾക്ക് കീഴ്പ്പെടുന്നതല്ല, അത് ഉപദേശിച്ചു തരുന്നവൻ ദൈവമാണ്, അത് സ്വീകരിക്കുന്നവൻ ദൈവേതരാണ്. അത് സ്വീകരിച്ച് വ്യർത്ഥബുദ്ധി, ജാതികളുടെ വ്യർത്ഥബുദ്ധി അനുസരിച്ച് നടക്കാതെ മുൻപോട്ട് പോകുന്നവൻ കർത്താവ് നമുക്ക് കാണിച്ചു തരുന്ന, നമ്മെ പ്രത്യാശിക്കുമാറാക്കിയ ആ ലക്ഷ്യത്തിലെത്തും. അല്ലാത്തവരാരും ആ ലക്ഷ്യത്തിലെത്തുകയില്ല. കാരണം ചതിമോഹങ്ങളാൽ വഷളായിപ്പോയി, വഷളത്വത്താൽ നശിച്ചു പോകും, ദുഷ്കാമത്താൽ അവൻ്റെ ജീവിതം എരിഞ്ഞടങ്ങി അവസാനിച്ചു പോകും. ദൈവത്തെ ഭയപ്പെടാം. ജാതികളുടെ വ്യർത്ഥ ബുദ്ധി വിട്ട് ദൈവം തരുന്ന ബുദ്ധി, ദൈവം തരുന്ന ആലോചനയും സ്വീകരിച്ച് അതുവഴി കർത്താവായ യേശു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന ആ കാൽച്ചുവടിൽ തന്നെ യാത്ര ചെയ്ത് ആ പരമാവധിയിലെത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകും.